ഈ കൊറോണ വൈറസിന്റെ കാര്യത്തിൽ കോവിഡ് 19 കാര്യത്തിൽ നമ്മൾ കുറേയും കൂടി നമ്മുടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം അതായത് ഇന്നലെ നമുക്ക് രാത്രി കൊണ്ട് അറിയാൻ കഴിഞ്ഞത് ഇറ്റലിയിൽ നിന്ന് മടങ്ങി വന്നിട്ടുള്ള ചിലർ പത്തനംതിട്ട ജില്ലയിൽ കൊറോണ പോസിറ്റീവ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ച് പേരാണ് ഇപ്പോ ഐസൊലേഷൻ വാർഡിലുള്ളത് അവരെ പോസിറ്റീവ് ആയിട്ട് മാറി എന്നുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയത് ഇതിൽ മൂന്ന് പേരാണ് ഇറ്റലിയിൽ നിന്ന് നേരിട്ട് വന്നവരുള്ളത് ഒരു അച്ഛനും അമ്മയും മകനും കൂടിയാണ് വന്നത് അവരെ യഥാർത്ഥത്തിൽ അവരെ എയർപോർട്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്ന് അവർ വീട്ടിൽ വന്നു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവർ തൊട്ടടുത്തുള്ള ബന്ധു വീട്ടിൽ സന്ദർശിച്ചിരുന്നു ആ ബന്ധു വീട്ടിലെ രണ്ടു പേര് പനിയായി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ റാന്നി താലൂക്ക് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് അവരുടെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ ടീം ഉടനെ തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്തു അവർ പറഞ്ഞിട്ടാണ് ഈ ഇറ്റലിയിൽ നിന്ന് റിട്ടേൺ ആയിട്ടുള്ള ആളുകൾ തൊട്ടടുത്ത വീട്ടിൽ ബന്ധുക്കൾ മൂന്ന് പേരുണ്ടെന്ന് മനസ്സിലായത് ഉടനെ തന്നെ നമ്മുടെ മെഡിക്കൽ ടീം ആ വീട് സന്ദർശിക്കുകയും അവരോട് നിർബന്ധമായിട്ടും നോക്കുമ്പോൾ അവർക്കും ചെറിയ സിംറ്റംസ് ഉണ്ട് പനിയുണ്ട് സിംറ്റംസ് ഉണ്ട് അവരോട് അടിയന്തരമായി ഹോസ്പിറ്റലിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അവർ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റെസ്പോൺസിബിൾ ബിഹേവിയർ ഉണ്ടായിരിക്കണമെന്നാണ് ആളുകൾക്ക് എന്നാൽ അവർ വളരെ വളരെ തെറ്റായ രീതിയിലാണ് പെരുമാറിയതെന്ന് പറയാതിരിക്കാൻ വയ്യ അവരാദ്യം തന്നെ ഇറ്റലിയിൽ നിന്ന് വന്ന വിവരം മറച്ചു വെച്ചു രണ്ടാമത്തെ കാര്യം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവരാദ്യം അതിന് തയ്യാറായില്ല അവരതിനെ എതിർക്കുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവരിതിനെ വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മെഡിക്കൽ ടീം പറഞ്ഞത് വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവരെയും ഐസൊലേറ്റ് ചെയ്തു അതിനുശേഷം അവരുടെ സാമ്പിളുകൾ എടുത്ത് വൈറോളജി ലാബിൽ അയച്ചു അവര് നല്ല നിരീക്ഷണത്തിലായി അപ്പോഴാണ് അവരും പോസിറ്റീവാണ് എന്ന് മനസ്സിലായത് അപ്പൊ ഇതൊരു ഒരു വലിയ ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കുകയാണ് നമ്മൾ നിരവധി തവണ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നവർ എയർപോർട്ടിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് അവരോട് പറയണം ടീമിനോട് പറയണം 10,000-ക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് അപ്പോൾ സ്വമേധയാ ഇത്തരം ആളുകൾ വരുന്ന വേറെ ബോട്ട് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ് ഇനി അതല്ല വീട്ടിലെത്തിയിട്ട് ഒന്നും ഇല്ലെന്ന് തോന്നി വീട്ടിലെത്തിയാലെങ്കിലും അവർ തൊട്ടടുത്ത മെഡിക്കൽ ഓഫീസറോടോ ആരോഗ്യവകുപ്പിന്റെ ആളുകളോടോ വിവരം അറിയിക്കണമെന്ന് നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പറയാതിരിക്കുന്നത് ഒരു വലിയ കുറ്റമായിട്ട് ഇനി കണക്കാക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് എവിടെയൊക്കെ ഈ കൊറോണ ബാധിത മേഖലകളിൽ നിന്ന് തിരിച്ചു വന്നിട്ടവരുണ്ടോ അടിയന്തരമായിട്ടും അത് ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് ഇറാൻ ഇറ്റലി സൌത്ത് കൊറിയ ചൈന ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമുള്ള രാജ്യങ്ങളാണ് ഇവിടെ നിന്ന് തിരിച്ചു വന്നവർ നിർബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് തന്നെ പറഞ്ഞു രാജ്യത്തിന്റെ നാനാ ഭാഗത്തും ഇവിടെ നിന്ന് ആളുകൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഇത് പറയട്ടെ അഞ്ചു പേർക്കാണിപ്പോ പിന്നെ പത്തനംതിട്ടയിൽ കൊറോണ സ്ഥിരീകരിച്ചത് അഞ്ചു പേർക്ക് മൂന്ന് പേര് ഇറ്റലിയിൽ നിന്ന് വന്നവര് രണ്ടു പേര് അവരുടെ അടുത്ത ബന്ധുക്കൾ അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി തൊട്ടടുത്ത വീട്ടിലാണ് ഈ ഇറ്റലിയിൽ നിന്ന് വന്നവർ ആ വീട്ടിൽ പോയിരുന്നു അതുകൊണ്ട് അത് തന്നെയാണ് കാരണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അങ്ങനെ അഞ്ചു പേർക്കാണ് അവർ അഞ്ചു പേരും ഇപ്പോൾ ഐസൊലേഷനിലാണ് ശക്തമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ DMOയുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി അറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ കോബ്രഗയുടെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും ഇന്നലെ വീഡിയോ കോൺഫറൻസ് ഇവിടെ സ്ഥലത്തുള്ളവർ ഒരുമിച്ച് ചേർന്നു ഇല്ലാത്തവർ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ DMOയുമായും അവിടുത്തെ മറ്റുദ്യോഗസ്ഥന്മാരുമായിട്ടും നേരിട്ട് ബന്ധപ്പെട്ടു പത്തനംതിട്ട ജില്ലാ കലക്ടർ നൂഹുമായിട്ട് ചർച്ച ചെയ്തു ഇന്നലെ രാത്രി തന്നെ എല്ലാ പ്രതിരോധ നടപടികളും ആരംഭിച്ചു ഇന്ന് രാവിലെ 6 മണി മുതൽ ഇവർ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ വേറെ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്നുള്ള കോണ്ടാക്ട് ട്രേസിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം കൊണ്ട് മിക്കവാറും ഇവർ ബന്ധപ്പെട്ട എല്ലാവരെയും നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിലെ ഇവർ വന്നിട്ടുള്ള വിമാനത്തിന്റെ ഒരു അതിന്റെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസും കൂടി ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ ഫ്ലൈറ്റിൽ വന്നിട്ടുള്ള ആളുകൾ
കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അവർ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെടണം. ഇവർ 29-ാം തീയതി ഫെബ്രുവരി 29-ാം തീയതിയാണ് നാട്ടിലേക്ക് വന്നത്. അവർ വന്നത് വെനീസ് ദോഹ ഫ്ലൈറ്റിൽ ക്യു ആർ ഖത്തർ എയർവേസ് 126 ഖത്തർ എയർവേസ് ക്യു ആർ 126 അതിൽ വെനീസ് ടു ദോഹ പറയാം. 29-ാം തീയതി ഫെബ്രുവരി 29-ാണ് ഇവർ വന്നത്. ഖത്തർ എയർവേസിന്റെ 126 നമ്പർ ഫ്ലൈറ്റ് ക്യു ആർ 126 വീനസ് ടു ദോഹ വെനീസ് ടു ദോഹ 11:20 11:20 വെളുപ്പിന് ആണ് അവര് ദോഹയിലെത്തുന്നത്. ഈ 126 ഫ്ലൈറ്റ് വെനീസിൽ നിന്ന് ദോഹയിലെത്തുന്നത് 11:20 വെളുപ്പല്ല 11:20 PM ദോഹയിലെത്തുന്നത്. ദോഹയിൽ അവർ 1.5 മണിക്കൂർ അവിടെ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫ്ലൈറ്റും ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റ് തന്നെയാണ്, എന്നാൽ ഫ്ലൈറ്റ് നമ്പർ വ്യത്യസ്തമാണ്. QR 514 എന്ന ഫ്ലൈറ്റിൽ, ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റിൽ ദോഹ ടു കൊച്ചി അവർ വന്നു. കൊച്ചിയിൽ അവരെത്തുന്നത് വെളുപ്പിന് 8:20 8:20 AM ആണ് കൊച്ചിയിൽ അവരെത്തുന്നത്. അവരവിടുന്ന് ഒരു പ്രൈവറ്റ് കാറിൽ അവരുടെ വീട്ടിലേക്ക് പോയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ശേഖരിക്കുകയാണ്. ഈ രണ്ട് ഫ്ലൈറ്റ് ഉണ്ടായിട്ടുള്ള ആളുകൾ, നമുക്ക് അവരാരെങ്കിലും കേരളത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് വിവരം അറിയിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. QR 126 ആൻഡ് QR 514 ഈ രണ്ട് ഫ്ലൈറ്റിലുള്ള യാത്രക്കാരെങ്കിലും കേരളത്തിൽ ഈ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മെ വിവരം അറിയിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, ഈ വിദേശ രാഷ്ട്രങ്ങളിൽ കൊറോണ ബാധിത മേഖലകളിൽ അവർക്കെല്ലാം അറിയാം, അവരവിടുന്ന് പുറപ്പെട്ട് വരുമ്പോൾ ആ രാജ്യത്ത് കൊറോണ ബാധിച്ചതിന്റെ കൂടി കാരണമായിട്ട് വരുന്നവരുണ്ട്, മറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് പല ആവശ്യങ്ങൾക്കും നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചവരുണ്ട്. എന്നാൽ കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്നവർ നിർബന്ധമായിട്ടും ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണം. അങ്ങനെ അവർ അറിയിച്ചില്ല, ഇതുപോലെ അവസാനം കണ്ടുപിടിക്കാൻ ഇടയാവുകയാണെങ്കിൽ അത് ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെ നിർബന്ധമായിട്ടും അവരാരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണം എന്നുള്ളത് വീണ്ടും ഞങ്ങൾ പറയുകയാണ്. അയൽപക്കക്കാരും ഒക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കാൻ സാധിക്കും. വീട്ടിന്റെ തൊട്ടടുത്ത് ഇറ്റലിയിൽ നിന്നോ ഇറാനിൽ നിന്നോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ വിവരം അറിയിക്കാൻ സാധിക്കും ആരോഗ്യവകുപ്പിന്, ഇങ്ങനെ ഇറാനിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് ഒരു കുടുംബം അവിടെ വന്ന് താമസിക്കുന്നു എന്നുള്ളത് അറിയുക. അവരെയൊന്നും ചെയ്യാനും പറയാനൊന്നും പോകരുത്, അവിടെ നേരിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കാൻ സാധിക്കും, ഒരു ഫാമിലി ഇറാനിൽ നിന്ന് വന്നിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ നേരത്തെ ഞങ്ങളുടെ ട്രേസിംഗിൽ ഉള്ളതാണോ അതല്ല ഞങ്ങളുടെ കണ്ണിൽപ്പെടാതെ പോയിട്ടുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സമൂഹമാകെ നല്ല വിജിലൻസ് കാണിക്കണം ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് വീണ്ടും പറയാനുള്ളത്. വീണ്ടും വീണ്ടും പറയുന്നു, ഇത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയോടെ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും എന്ത് പ്രയാസപ്പെട്ടിട്ടായാലും ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. ഹോം ക്വാറന്റൈനിൽ നിൽക്കേണ്ടവർ 28 ഡേയ്സ് ഹോം ക്വാറന്റൈനിൽ നിൽക്കണം. വീണ്ടും വീണ്ടും പറയുന്നു, നേരത്തെ ഇത് ഒന്ന് പിൻവാങ്ങിയെന്ന് തോന്നിയപ്പോൾ ഹോം ക്വാറന്റൈന്റെ പീരീഡ് 14 ഡേയ്സ് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പോസിറ്റീവ് കേസ് ഇവിടെയുണ്ട്, അതുകൊണ്ട് തന്നെ ഹോം ക്വാറന്റൈൻ 28 ഡേയ്സ് തന്നെയാണ്. അതുകൊണ്ട് 28 ദിവസം വീട്ടു നിരീക്ഷണത്തിൽ നിൽക്കാൻ വിദേശത്ത് നിന്ന് വന്നവർ തയ്യാറാകണം. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കൺട്രോൾ റൂമുണ്ട്, കോൺടാക്ടിന് ആവശ്യമായിട്ടുള്ള നമ്പറുണ്ട്, അതിലെല്ലാം വിളിച്ച് ഞങ്ങളുടെ കൌൺസിലേഴ്സ് ഉണ്ട്, മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ടുള്ളവരുണ്ട്, അവരെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ പറയാവുന്നതാണ്. കൺട്രോൾ റൂം എപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറയാവുന്നതാണ്. വളരെ ശക്തമായിട്ടൊരു നിരീക്ഷണം നടത്താനാണ് നമ്മൾ കേരളത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഒട്ടും അയവ് വരാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, ഇത് വളരെ എളുപ്പമുള്ളതല്ല. ആശുപത്രികളെല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിനിടയിൽ വേണം അധികമായിട്ടുള്ള ഇത്തരം പ്രിക്കോഷൻസ് ഞങ്ങൾക്ക് എടുക്കാൻ. ഒരാശുപത്രി ഇതിന്റെ പേരിൽ പൂട്ടാൻ പറ്റില്ല. സാധാരണ വരുന്ന പേഷ്യൻസ് ഉണ്ട് അവിടെ, അവർക്ക് അസിസ്റ്റൻസ് കൊടുത്തേ മതിയാവുള്ളൂ.
ആ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ എടുത്തിട്ട് മാത്രമേ ഞങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെളിയിൽ നിന്ന് ആളെ ഇതിനെടുക്കാൻ പറ്റൂല വോളണ്ടിയേഴ്സ് ആയിട്ട്. അപ്പോ ഇതെല്ലാം ഒരുമിച്ച് നടത്തേണ്ടി വരുമ്പോ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ സഹിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ടീം ഫോം ചെയ്തുകൊണ്ട് എല്ലാ മേഖലയിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ആരോഗ്യവകുപ്പ് സജ്ജമായിട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുന്നു. അലംഭാവം ഉണ്ടാവരുത്, അശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത്, നിർബന്ധമായിട്ടും ഞങ്ങളോട് പറയണം ഈ കാര്യം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതെ, അതൊക്കെ ട്രേസ് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുള്ള കാറിന്റെ വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള ട്രേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വൈകുന്നേരം കൊണ്ട് നമുക്ക് ഏകദേശം എല്ലാ വിവരങ്ങളും കിട്ടും. പറയണം. അതെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് കലക്ടറും കൂടി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു, നമ്മുടെ പൊങ്കാലം നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാ ഒരുക്കങ്ങളും എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു ഉത്സവം നിർത്തിവെക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പല മേഖലകളിലും ആലോചിച്ചിരുന്നു, പക്ഷെ അങ്ങനെ ഉത്സവമാകെ നിർത്തിവെക്കുന്നു തീരുമാനിക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല. പിന്നെ ഇവിടെ പോസിറ്റീവ് കേസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ സമയത്ത് നിർത്തിവെക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ പോസിറ്റീവ് കേസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നാം നമ്മുടെ ശ്രദ്ധ കുറേയും കൂടി കടുപ്പിച്ച് കുറച്ചും കൂടി നമ്മുടെ ഈ ഇടപെടലുകൾ ശക്തമാക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പൊങ്കാല നടക്കും, പക്ഷേ പൊങ്കാലക്ക് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആരും പൊങ്കാലക്ക് വരരുത്. കൃത്യമായിട്ട് അത് ഓർമ്മിക്കാൻ ദേവസ്വത്തിന്റെ അധികാരികളും അവരെല്ലാം അവർ വളരെ കോപ്പറേറ്റീവായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് അവരും ഈ നിർദ്ദേശം കൊടുക്കണം. വന്നു തുടങ്ങിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവർ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശ്വാസതടസ്സമോ ചുമയോ പനിയോ ഉള്ള ആരും തന്നെ പൊങ്കാലയിടാൻ കൂട്ടത്തിൽ വരരുത്. ഒരുമിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ബാക്കി വരുന്നവർക്ക് പ്രശ്നമില്ല. അതേപോലെ ഈ രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, ഒരുപാട് ബന്ധുക്കളൊക്കെ പൊങ്കാലയുടെ സമയത്ത് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാറുണ്ട്. അത്തരം ആളുകൾ ഇറ്റലിയിൽ നിന്നോ ഇറാനിൽ നിന്നോ സൗത്ത് കൊറിയയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒക്കെ വന്ന ബന്ധുക്കൾ പൊങ്കാലയിടാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ തന്നെ, വീട്ടിന് അങ്ങനെയുള്ള ഏർപ്പാടും പലരും ചെയ്യുന്നുണ്ട്, വീടിനോടനുബന്ധിച്ച് തന്നെ മൊത്തം ആൾക്കൂട്ടത്തിലേക്ക് വരാതെ അവിടെ തന്നെ പൊങ്കാലയിടാനുള്ള ഏർപ്പാട് ചെയ്യണം അത്തരം ആളുകൾ. അതുകൊണ്ട് അവര് ഇങ്ങോട്ട് വരരുത്. ഹോട്ടലുകളിലും മറ്റും വിദേശികളൊക്കെ ഉള്ളത് കലക്ടർ ഇടപെട്ടുകൊണ്ട് തന്നെ അക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അത് കലക്ടർ പറയും, എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ. ആരോഗ്യവകുപ്പ് വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വ്യക്തമായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ടീമിനെ, ആരോഗ്യവകുപ്പിന്റെ ടീമും ആംബുലൻസുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിന്യാസത്തെക്കുറിച്ചും കലക്ടർ കൂടി ചേർന്നാണ് അതെല്ലാം വിന്യസിക്കുന്നത്. അത് കൃത്യമായി പറയും. പിന്നെ ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് സാധാരണ ഉണ്ടാകുന്ന മെഡിക്കൽ സ്റ്റാളുകളുണ്ട്, മെഡിക്കൽ ക്യാമ്പുകൾ, അതെല്ലാം നടന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ട്, വേണ്ടത്ര ആംബുലൻസുകളും ഒക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും എല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ വളരെ വിശദമായിട്ട് ഇത് ട്രേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. വീഡിയോ ക്ലിപ്പിംഗ് അടക്കം എടുക്കാൻ, പൊങ്കാല ഇടുന്ന ആളുകളുടെ വീഡിയോ ക്ലിപ്പിംഗ് അടക്കം, അത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, സംഭവിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളുകൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകാൻ അതിന്റെ വീഡിയോ അടക്കം എടുത്ത് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്ര പോലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിങ്ങിനെ കുറിച്ച് കലക്ടറും അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ ആദ്യം സംസാരിച്ചിട്ട് അത് അതുകൂടി പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജില്ലയിൽ നാളെ നടക്കുന്ന ഈ ആട്ടുകാൽ പൊങ്കലാന്ന് പറയുന്നത് ഒരു വലിയ മാസ് ഗ്യാതറിംഗ് ആണ്. ഈ കൊറോണ വൈറസ് ഇങ്ങനെ വലിയ രീതിയിൽ സ്പ്രെഡ് ആകുന്ന സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒരു മാസ് ഗ്യാതറിംഗ് മാഡം ഗവൺമെന്റ് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ നാളെ ആട്ടുകാൽ പൊങ്കലാന്ന് നടക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് ഈ കൊറോണ വൈറസിന്റെ സ്പ്രെഡ് അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രിക്കോഷൻ ആക്ടിവിറ്റീസ് ആണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ പ്രസന്റ് ഹെൽത്ത് സെറ്റപ്പ് ആണ്. നമ്മൾ ഒരു 23 ഹെൽത്ത് ടീമും ഡോക്ടർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് അടക്കമുള്ള 23 ഹെൽത്ത് ടീമാണ് ആദ്യമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം വിവിധ
സ്ഥലങ്ങളിൽ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ വിൽ ബി ഡിപ്ലോയ്ഡ്. അതിനനുസരിച്ച് കൂടാതെ ഒരു 12 ആംബുലൻസും 5 ബൈക്ക് ആംബുലൻസും ആകെ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 40+ ആംബുലൻസ് വെഹിക്കിളാണ് നമ്മൾ ഉപയോഗിച്ചു പോകുന്നത്. പിന്നെ ഇത് കൂടാതെ ഈ 32 പൊങ്കലാ നടക്കുന്ന ഈ 32 വാർഡുകളിലും ഒരു ഓരോരോ വാർഡുക്കും ഒരു സ്പെഷ്യൽ ടീം മൊബൈൽ ടീമും നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ റെസിഡൻസ് അവിടുത്തെ ലോക്കൽ കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ അടക്കം ആശാ വർക്കേഴ്സ് അടക്കം ഒരു 4-5 പേരുള്ളത് ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ആ ടീം ഇന്നു മുതൽ എല്ലാ സ്ഥലങ്ങൾക്കും അവിടുത്തുള്ള അവർക്ക് അലക്കേറ്റ് ചെയ്ത ഏരിയകളിൽ പോയി നോക്കിയിട്ട് ഏതെങ്കിലും പണിയോ ജലദോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിനേഴ്സ് ഉണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഈവനിങ്ങോ നാളെ രാവിലെ ഇൻഫോം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു DDMA ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാഗമായിട്ട് ഒരു 200 വോളണ്ടിയേഴ്സും നമുക്ക് ഇതിന് അടക്കം കൂടും ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്പെഷ്യലായിട്ട് വിവിധ 32 വാർഡുകളിലും അവർക്ക് അലക്കേറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ സ്പെഷ്യലായിട്ട് ഒരു മോണിറ്ററിംഗ് നടത്താൻ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ടീം തന്നെ ഈ പൊങ്കല കൂടുന്ന സമയങ്ങളിൽ ഒരു ജന നമ്മളുടെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു 2-3 മണി വരെ ജനങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ഒരു വലിയ കോണ്ടാക്ട് ബിറ്റ്വീൻ പീപ്പിൾ ദർ വിൽ ബി ഹ്യൂജ് കോണ്ടാക്ട് ആൾസോ. അത് ഏതെങ്കിലും നാളെ ഭാവിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും നമ്മൾ സസ്പെക്ട് ആയിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമ്മൾ അവരുടെ കോണ്ടാക്ട് എവിടെയാണ് ഉണ്ടായതെന്ന് നമ്മൾ അറിയുന്നതിന് വേണ്ടി കംപ്ലീറ്റ് വീഡിയോവും ഈ വോളണ്ടിയേഴ്സ് കൊണ്ടും ഈ മൊബൈൽ ടീം കൊണ്ടും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 2-3 പേരെ തീരുമാനിക്കും. മിക്കവാറും വി വിൽ ബി ഏബിൾ ടു കവർ ദ എൻടിയർ മാസ് കോണ്ടാക്ട്സ് ആക്ച്വലി. അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഐഇസി ആക്ടിവിറ്റീസ് ആയിട്ട് റെയിൽവേയിലും ബസ് സ്റ്റാൻഡ് എസ്പെഷ്യലി പിന്നെ വിവിധ ലോക്കൽ ടെമ്പിൾസ് അവിടെയും നമ്മൾ ഒരുപാട് ക്ലിപ്പിംഗ്സും അനൗൺസ്മെന്റും റെഗുലർ ആയിട്ട് വൺസ് ഇൻ 30 മിനിറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കൽ ക്ഷേത്രത്തിലും വൺസ് ഇൻ 30 മിനിറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റെഗുലർ ഇന്റർവെല്ലാണ് നമ്മൾ നല്ല രീതിയിൽ ഒരു അനൗൺസ്മെന്റും ചെയ്യാൻ പോകുന്നുണ്ട്. അത് മൾട്ടി ലിംഗ്വിസ്റ്റി ആയിരിക്കും, എസ്പെഷ്യലി ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് പ്ലസ് തമിഴ് ആയിരിക്കും. അതുകൊണ്ട് വിവിധ തൊട്ടടുത്തുള്ള തമിഴ്നാടുള്ള ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് ഭക്തജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് മൾട്ടി ലിംഗ്വിസ്റ്റ് ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പാംപ്ലെറ്റും ഇഷ്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ഫോറിനേഴ്സ് ആണ് നമ്മൾ ഈ പൊങ്കല ഫംഗ്ഷൻ ഫെസ്റ്റിവലിക്ക് വേണ്ടി ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഫോറിനേഴ്സ് വരുന്നുണ്ട്. അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഫോറിനേഴ്സ് മിക്കവാറും സ്റ്റേ ഉള്ളത് അവിടെ തൊട്ട് അടുത്തുള്ള ഹോട്ടൽസും പൊങ്കലിടുന്നതും അവിടെയുള്ള ഹോട്ടൽസ് ആയിരിക്കും. ആൻഡ് വി ആർ ഓൾസോ അഡ്വൈസിംഗ് ഓൾ ദ ഹോട്ടൽ ആൻഡ് റിസോർട്ട് പീപ്പിൾ ടു അറേഞ്ച് എന്തുപറയും ആ ഫോറിനേഴ്സിന് പൊങ്കലിടാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ആ ഹോട്ടലിന്റെ അകത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ പുറത്ത് വരാത രീതിയിലാണ് നമ്മൾ മിക്കവാറും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അറേഞ്ച്മെന്റ്സും അങ്ങനെ തന്നെ ഉണ്ടാകണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആ ക്ഷേത്രത്തിന്റെ അടുത്ത് നമ്മൾ ആട്ടുകാൽ ക്ഷേത്രത്തിനടുത്ത് എന്തൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നു പറയുമ്പോൾ വിൽ ഹാവ് എ റെഗുലർ അനൗൺസ്മെന്റ് വൺസ് ഇൻ 30 മിനിറ്റ്സ്. അതുപോലെ ഈ ക്യൂ മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന ഹാൻഡ് റെയിൽസ് ബാരിക്കേഡ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ എവറി റെഗുലർ ഇന്റർവൽ ആയിട്ട് അതും 30 മിനിറ്റ്സോ 45 മിനിറ്റ്സോ ആയിട്ട് ബ്ലീച്ചിങ് സൊല്യൂഷൻ കൊണ്ട് സാനിറ്റേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് മിക്കവാറും ജനങ്ങൾ ടച്ച് ചെയ്യുന്നതും കൂടുതൽ ടച്ച് ചെയ്യുന്നത് ആ ക്യൂ മാനേജ്മെന്റും ബാരിക്കേഡ്സ് ഉള്ള സ്ഥലങ്ങളായിരിക്കും. അത് സ്പ്രെഡ് ഇൻ കേസ് ഏതെങ്കിലും ഇൻഫെക്റ്റഡോ ഏതെങ്കിലും അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള റെഗുലർ ഇന്റർവെലുള്ള സാനിറ്റേഷൻ ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഇയറിൽ ഒരു ചെറിയ ഒരു പോരായ്മ ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നതാണ് ആദ്യത്തെ മീറ്റിംഗിൽ എല്ലാവരും പറഞ്ഞത്. എസ്പെഷ്യലി വെൻ ദർ ഇസ് എ എമർജൻസി വെൻ വാട്ട് ദർ വാസ് സം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇൻ ടേംസ് ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ DDMA വോളണ്ടിയേഴ്സ്ക്കായിട്ടും ഈ എല്ലാ ആംബുലൻസുകളിലും ഹാം റേഡിയോ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, ടെമ്പററി ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യപ്പെട്ട എല്ലാ സിഗ്നൽസും കോഡും കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട്. സോ ഈവൻ ദർ ഇസ് എ ഫെയിലിയർ ഇൻ എനി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വിൽ ഡു ഹാവ് ഹാം റേഡിയോ കമ്മ്യൂണിക്കേഷൻ വിച്ച് വിൽ ബി വി ഹാവ് യൂസ്ഡ് ഇറ്റ് വെരി എഫക്റ്റീവ്ലി ഇൻ ലാസ്റ്റ് കഴിഞ്ഞ 2 പ്രളയത്തിലും വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഹാം റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നു. അത് അതിന്റെ തന്നെ ഈ പൊങ്കലാക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. മിക്കവാറും ദാറ്റ്സ് ഓൾ ദ മേജർ പ്രിക്കോഷൻസ് വി ഹാവ് ടേക്കൻ ഇറ്റ് സോ ഫാർ. അതാണ് ഈ പൊങ്കലാക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് മാഡം ആൾറെഡി പറഞ്ഞതുപോലെ ജലദോഷം പനി ഇങ്ങനെ ചുമുള്ളവർ ക്ഷേത്രത്തിൽ വരാതിരിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും ജനങ്ങൾക്കും
எல்லாருக்கும் அடக்கம் ஒரு நல்ல ஒரு உபகாரமா இருக்கும். சோ வி அட்வைஸ் பீப்புள் ஹூ ஹஸ் ஃபீவர், காஃப், கோல்டு உள்ளவர்களும் ஸ்னீசிங் உள்ளவரெல்லாம் கொஞ்சம் கூட ப்ளீஸ் பொங்கலுக்கு வராது இருக்கிறது வீட்டுல தானே பொங்கலை ஆகோஷிக்கிறது வளரும் நல்ல ஆக்டிவ் ஆயிட்டு உண்டாகும். எந்த தேங்க்யூ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി എല്ലാ പോയിന്റും കവർ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാധികാരി ഭോപ്പാലിയും പൊങ്കാലെ സംബന്ധിച്ച് പറഞ്ഞു. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളത്, നോർമൽ ടൈമിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതുപോലെ ഈ പ്രാവശ്യം എല്ലാ ജനങ്ങൾ വളരെ ശ്രദ്ധത്തോടെ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുള്ള അഡ്വൈസറി പാലിക്കണം. നമ്മുടെ പത്രമാധ്യമങ്ങളും സുഹൃത്തുക്കളോടും എന്റെ അഭ്യർത്ഥന ആണ്. മാഡവും എപ്പോഴും പറയുന്നു, നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഈ പ്രാവശ്യം എല്ലാ പേരൻസോടും അതുപോലെ തന്നെ ഫാമിലീസോടും ഇത് തീർച്ചയായിട്ടും പറയണം. ഹെൽത്ത് അഡ്വൈസറി അത് പാലിച്ചാൽ അത് മാത്രമേ ആണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം. തീർച്ചയായിട്ടും നമ്മൾ ഈ നാളത്തെ പൊങ്കാലായും അതുപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കി വരുമ്പോൾ കൺട്രോൾ ഈ ഔട്ട്ബ്രേക്ക് കൺട്രോൾ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കുറിച്ച് കൊടുക്കാതിരിക്കാൻ ഡോക്ടർ റത്ത എസ് എം ഡി ഇദ്ദേഹം രാത്രി മുതൽ തന്നെ എല്ലാ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതിന് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പത്തനംതിട്ട ആക്ഷൻ പ്ലാനിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ രാത്രി നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ രാത്രി തന്നെ ഒരു വീഡിയോ കോൺഫറൻസിംഗ് 12 മണിക്ക് രാത്രി തന്നെ നമ്മൾ കൂടിയിട്ടുണ്ടായിരുന്നു. അതിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഞാനും, ഡി എച്ച് എസ്, പിന്നെ ബാക്കി അഡീഷണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത്, ഡിസ്ട്രിക്ട് കളക്ടർ ഓഫ് പത്തനംതിട്ട, ഡി എം ഒ, ബാക്കി നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെല്ലാം നമ്മൾ ഒരു വീഡിയോ കോൺഫറൻസിംഗ് രാത്രി തന്നെ ചെയ്തു. അതിൽ നമ്മളിപ്പോ നേരത്തെ ബോമനായ മന്ത്രി പറഞ്ഞ മാതിരി തന്നെ ഈ കോൺടാക്ട് ട്രേസിംഗിന്റെ കാര്യത്തിലാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലവാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി തന്നെ ജില്ലാ കളക്ടർ പത്തനംതിട്ടയോട് നമ്മൾ ആവശ്യപ്പെടുകയും അവർ രാത്രി തന്നെ 1 മണി മുതൽ 2.5-3 മണി വരെ അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അതിലെ കോൺടാക്ട് ട്രേസിംഗിലെ മൊത്തം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഇങ്ങനെയാണ് ഈ കോൺടാക്ട് ട്രേസിംഗ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പിലെ സ്ഥലത്തിനാണ് ഇവരെല്ലാം വന്നിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള തന്നെ ഒരു കേസ് ഹിസ്റ്ററി. ഇന്ന് അവർ രാവിലെ ഈ 5 പോസിറ്റീവ് ആയിട്ടുള്ള കേസസിന് അവർ എടുത്തിട്ടുണ്ട്. ആ എടുത്ത കാര്യ ത്തിന്റെ ബേസിസിലാണ് ഇപ്പോൾ അവരൊരു 8 ടീംസ് ഇതിനെല്ലാം ഒരു മോണിറ്റർ ചെയ്യാനും പിന്നെ മൊത്തം കോൺടാക്ട്സ് പ്രൈമറി സെക്കൻഡറി കോൺടാക്ട്സ് അവർ കവർ ചെയ്യാൻ അവരിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മാഡം പറഞ്ഞത്, വൈകുന്നേരത്തിന് മുൻപ് തന്നെ എന്തായാലും ഒരു ഉച്ചയ്ക്ക് മുൻപ് തന്നെ നമ്മൾ മൊത്തം കോൺടാക്ട്സിന് കോൺടാക്ട് ട്രേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കോൺടാക്ട് ട്രേസിംഗ് അടക്കം പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽസിലെ ഒരു പ്രിപ്പയർനെസ്സും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കേസസിന് പ്രൈമറി കോൺടാക്ട് ഏതെങ്കിലും സിംപ്റ്റമാറ്റിക് ആണെങ്കിൽ അവർ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു നടപടി, എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ ഹോം ഐസൊലേഷനിൽ വെക്കാനുള്ള ഒരു നടപടിയല്ല അവരിപ്പോ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഐ സി ഡി ആക്ടിവിറ്റീസ് എസ്പെഷ്യലി ഡൂസ് ആൻഡ് ഡോൺസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അഡ്വൈസറീസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം അവിടെ പത്തനംതിട്ട സജീവമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോ ഇവർ എയർപോർട്ടിൽ വന്നത് എറണാകുളത്താണ്. സോ ജില്ലാ കളക്ടർ എറണാകുളം പോലെ ജില്ലാ കളക്ടർ പത്തനംതിട്ട അവർ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ജില്ലാ കളക്ടർ എറണാകുളം സംസാരിക്കുകയും പിന്നെ അവിടുത്തെ ടീം കൂടി നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ വരണ വരിയിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കേണ്ടതാണ്. സോ ജില്ലാ കളക്ടർ എറണാകുളം പിന്നെ ജില്ലാ കളക്ടറുടെ ടീം, അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമുണ്ട്, ഹെൽത്ത് ടീമുണ്ട്. അവർ പിന്നെ പത്തനംതിട്ടയുടെ ടീം എല്ലാം ഇപ്പോ ആക്റ്റീവ് ആയിട്ടുണ്ട്. പത്തനംതിട്ട ടീം അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആലപ്പിയിൽ നിന്ന് ഒരു ടീം നമ്മൾ അങ്ങോട്ടേക്ക് ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമാണ് ആലപ്പി. പിന്നെ അവിടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആൾക്കാർ കൂടി പത്തനംതിട്ടയിലും ഉണ്ട്. സോ രണ്ട് ടീമിന്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തോടു കൂടി ഇന്നെ കുറിച്ച് നല്ല റിസൾട്ട്സ് നമുക്ക് അവിടെ കാണിക്കാൻ സാധിക്കും. സോ ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഇപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇത് ജനങ്ങളുടെ ഒരു ശ്രദ്ധ വേണം, ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായം ആണ് നമുക്ക് ഇപ്പോ ഏറ്റവും വലിയ വിധത്തിൽ ആവശ്യമുള്ളത്. അതിൽ കൂടെ
എല്ലാ പ്രസിനെ നമുക്ക് ഏറ്റവും വലിയ വിധത്തിലുള്ള ഒരു സഹായമാണ്, സഹായം സഹകരണം കൂടിയാണ് നമ്മൾ ഇപ്പോൾ പത്തനംതിട്ട താലൂക്ക് ഹോസ്പിറ്റൽ, സോറി ജനറൽ ഹോസ്പിറ്റൽ. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും, അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് ഈസി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രാഥമികമായി കിട്ടിയ കുറച്ച് വിവരങ്ങളുണ്ട്, അത് ആധികാരികമായി നമുക്ക് വൈകുന്നേരം കൊണ്ട് പറയാൻ സാധിക്കും. 6 മണി മുതൽ നമ്മുടെ ടീം കോൺടാക്ട് ട്രേസിംഗ് തുടങ്ങി, ഇവരെവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്. ഇതിലെ ഇവരോട് ഈ പേഷ്യൻസിനോടും ചോദിക്കണം, നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്, അവരുടെ ഒരു അവരെത്രത്തോളം പറയുന്നു എന്നുള്ളതാണ്. അത് പല രീതിയിലാണ് നമ്മൾ ചോദിച്ചെടുക്കുന്നത്. ചോദിച്ച ഉടനെ ഒന്നും പലരും പറയുന്നില്ല. നമ്മൾ കാണിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാവരും കാണിക്കണമെന്നില്ല. പിന്നെ അവരെ അധികമായിട്ടൊരു വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയില്ല അവരുടെ ഈ ആരോഗ്യാവസ്ഥ വെച്ചിട്ട്. അപ്പോൾ അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് ഈ കോൺടാക്ട് ട്രേസിംഗ് എന്നുള്ളത്. പക്ഷേ അതിന് സമർത്ഥരായിട്ടുള്ള ടീമാണ് നമ്മുടെ ടീം. പലപ്പോഴും അവർ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അവർ ആ രീതിയിൽ ഇവരോട് ചോദിച്ചു തന്നെ മറ്റു പല രീതികളും ടെക്നിക്കുകളുണ്ട്, ഞാൻ മുഴുവനോട് പറയുന്നില്ല. അതെല്ലാം ട്രെയിൻഡാണ് ആ ട്രെയിൻ ടീം. അത്തരത്തിലുള്ള കോൺടാക്ട് മുഴുവൻ ട്രേസ് ചെയ്യാൻ ഇങ്ങനെയായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവരെല്ലാം നല്ല സ്റ്റേബിൾ ആണ്. അതിന് ഞങ്ങൾക്ക് ചെറിയൊരു ആശങ്കയുള്ളത് അവരുടെ വീട്ടിൽ തന്നെയുള്ള 90-91 വയസ്സുള്ള 2 പേരുണ്ട്. അപ്പോൾ അവർക്കും നേരിയ പനിയുണ്ടെന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെ, ആ അവരും നിരീക്ഷണത്തിലാണ്. ഇവരുടെ ഏജ് ഗ്രൂപ്പ് ഒരു 60 താഴെയാണ്. അതായത് 54, 55, 56 വയസ്സുള്ള ഈ അച്ഛനും അമ്മയും 23 മറ്റാണ് അല്ലെ, 26 ആണ് ഈ ചെറുപ്പക്കാരന്റെ പ്രായം. പിന്നെ തൊട്ടടുത്ത വീട്ടിലെ അവരുടെ ബന്ധുവായിട്ടുള്ള 2 പേര് ഇതിനകത്ത് വന്നു എന്ന് പറഞ്ഞവരുടെ അവരുടെ ഏജും ഏകദേശം ഒരു അത് എത്രയാണ് വരുന്ന ഏജ്? 65, 61. അതായത് ഈ വന്ന 3 പേര് അതിലെ അയാൾക്ക് ഭർത്താവിന് 54 വയസ്സ്, ഭാര്യക്ക് 53 വയസ്സ്, അവരുടെ മകന് 24 വയസ്സ്. അതേസമയത്ത് അവരുടെ കോണ്ടാക്ടിൽ വന്നിട്ടുള്ള തൊട്ടടുത്ത വീട്ടിലെ അവരുടെ ബന്ധുവിന് അവിടുത്തെ പുരുഷന് 65 വയസ്സ്, അവിടുത്തെ സ്ത്രീക്ക് 61 വയസ്സ്. ഇങ്ങനെയാണ് ഇപ്പോഴുള്ളത്. മറ്റേ ഈ ഇറ്റലിയിൽ നിന്ന് വന്നു എന്ന് പറയുന്ന അവരുടെ വീട്ടിലുള്ള അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ആൻഡ് ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് പാ ആയിരിക്കണം, അവർക്കാണ് ഈ 90 വയസ്സിന് മേലെ പ്രായമുള്ളത്. അപ്പോൾ അവരുടെ കാര്യമാണ് ഒരു നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്. അവരുടെ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും ഏജിൽ ഈ കൊറോണ വരുമ്പോൾ അത് കുറച്ചുകൂടി അപകടകരമാണ്. അതുകൊണ്ട് അവരെ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവർ ഇപ്പോൾ സ്റ്റേബിൾ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നന്നായിട്ട് നോക്കാം, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ നന്നായിട്ട് നോക്കാം. അതൊന്നും ഇപ്പൊ കാണിച്ചോടും. ഇതെന്താന്ന് വെച്ചാൽ ഇത് കിട്ടിയാൽ അപ്പൊ തന്നെ സിംപ്റ്റം ഒന്നും കാണിക്കില്ല. 0-14 days ആണ് പറയുന്നത്. പിന്നെ 0-24 ആണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നും പിന്നീട് WHO ഒക്കെ ഒരു ഘട്ടത്തിൽ പറയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ 28 days എടുക്കുന്നത്. അപ്പൊ അവിടെയെല്ലാം തന്നെ നമുക്ക് നല്ലൊരു മുൻകരുതൽ ആരാണ് ഉണ്ടായിരുന്നത് അതാണ് ഇപ്പൊ എടുക്കുന്ന കോണ്ടാക്ട് ട്രേസിംഗ്. എന്നിട്ട് കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരെ 28 days ക്വാറന്റൈൻ ചെയ്യണം. അങ്ങനെ ഇരുന്നിട്ട് പോലും അതായത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള പെരുമാറ്റമാണെന്ന് പറയാം. പക്ഷേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം പേഷ്യന്റ് ആയാൽ സിക്ക് ആയാൽ പ്രഥമ പരിഗണന അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ പരിഗണന ഇറസ്പോൺസിബിൾ ബിഹേവിയർ ആണ് അവർ നടത്തിയതെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കുന്നതിലാണ് ഒന്നാം പരിഗണനയുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് അവർ സ്റ്റേബിൾ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവർ ചെയ്ത തെറ്റെന്താണെന്ന് ബോധ്യപ്പെടുത്താൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് മറ്റുള്ളവരോട് കർശനമായിട്ട് പറയുന്നത് ഇത് തെറ്റാണ്, ഇതൊരു കുറ്റമാണ് മറച്ചു വെക്കുന്നത്. ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ഒന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല. വി ആർ വെരി ട്രാൻസ്പെറന്റ്. അങ്ങനെയേ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും വെളിയിൽ നിന്ന് വന്ന് ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെടാനുള്ളത് എന്താ, ഒരുപക്ഷെ അവർക്ക് ഉദ്ദേശിച്ച ഒരു ജോലിക്ക് കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ജീവനേക്കാൾ വലുതല്ലല്ലോ അത്, ജീവനുണ്ടെങ്കിലല്ലേ ജോലി തേടേണ്ടതായിട്ടുള്ളൂ.
രണ്ടാമത് അവർക്ക് ഇഷ്ടപ്പെട്ട ഉത്സവത്തിലോ ആഘോഷത്തിലോ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഒരു കല്യാണത്തിന് അവർക്ക് കൂടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തീരുമാനിച്ച കല്യാണം കുറച്ച് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. ഇതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ആർക്കും, പക്ഷേ അത്രയല്ലേ വരുള്ളൂ, അതിനേക്കാൾ വലുതല്ലേ ജീവൻ രക്ഷിക്കുക. ആലോചിച്ച് നോക്കൂ, അവർ പറയാത്തതിന്റെ ഭാഗം ഇപ്പം എത്ര പാടുപെടണം ആരോഗ്യവകുപ്പ്. അവർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര ഭംഗിയായിട്ട് അവർക്ക് അവരുടെ ജീവനും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു, സമൂഹത്തിൽ എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അവരത് ഒളിച്ചു വെച്ച് സൂത്രത്തിൽ അവിടുന്ന് വന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എത്രയാ. ഇവരെവിടെയൊക്കെ പോയി, എങ്ങനെ, എത്ര ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു ടെൻഷനിലാവുകയാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഇറ്റലിയിൽ നിന്ന് വന്നിട്ട് വേറെ ആരൊക്കെയോ ഇങ്ങനെ അവിടെ അവിടെ ഉണ്ടെന്നുള്ളൊരു സൂചന പറയുന്നുണ്ട് ഇപ്പം. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും വേണ്ട, തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഓഫീസറോട് വിവരം പറഞ്ഞാൽ മതി, ഞാൻ ഇറ്റലിയിൽ നിന്നാണ് വന്നത്, ദൂരെ പോലും പോകാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളൂ, ഞങ്ങൾ അവരുടെ പ്രൊട്ടക്ഷനും നോക്കിക്കോളും, നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെ നോക്കിക്കോളും. ഈ നോക്കാനിരിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകരും എല്ലാവരും ഓർമ്മിക്കണം, എത്രയോ നാളായിട്ട് ഈ COVID-19 നിയന്ത്രിക്കാൻ വേണ്ടി ഊണും ഉറക്കം ഒഴിച്ച് പ്രവർത്തിക്കുക, അവർക്കൊരു അവധി എടുക്കാൻ പറ്റുന്നില്ല. അതൊന്നുമില്ല, അതൊന്നും ഞങ്ങളൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നില്ല, അത് ഡ്യൂട്ടിയാണ് എന്ന് കരുതിയിട്ട് തന്നെയാണ് രാത്രി പകലാക്കിയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരോട് സഹകരിക്കാതെ സൂത്രത്തിൽ അവനവന്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ മുന്നിൽ അവർ ചെയ്യുന്ന കുറ്റമാണ്. ഇതുവരെ ഇത്രയും കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് കുറ്റമാണ്. അതുകൊണ്ട് ആരെങ്കിലും വിദേശത്ത് നിന്ന് വന്നാൽ, ചിലർ പറയുന്നുണ്ട്, ഇതിൽ ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്യുമ്പോഴും പറഞ്ഞു, 80% പേരും വളരെ മര്യാദക്ക് നല്ല രീതിയിൽ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാഞ്ഞിട്ട്. ഇന്നലെ കണ്ണൂർ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇറങ്ങിയിട്ട് അയാൾ ഒമാനിന്നോ മറ്റോ വന്നതാണ് എന്ന് അയാൾ പറയുന്നു. അയാൾ ഇങ്ങോട്ട് വന്നിട്ട് പറയാണ്, എനിക്ക് സംശയമുണ്ട്, ചെറിയൊരു പനിയുണ്ട്, ഐസൊലേറ്റ് ചെയ്തു, സാമ്പിൾ എടുത്തയച്ചു, ദേ ഭാഗ്യവശാൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്ന് പറയുന്ന ആളുകളെ നമ്മൾ അഭിനന്ദിക്കുന്നു. അയാളൊരു പോസ്റ്റ് വിട്ടു, ഞാനത് വായിച്ചിട്ടില്ല, ആരോ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ സംശയം തോന്നിയിട്ട് പറയുമ്പോഴേക്കും വലിയ ശ്രദ്ധയാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഹെൽത്തിന്റെ ടീം തന്നത്, എന്നെ നന്നായിട്ട് ശുശ്രൂഷിച്ചു, വളരെ നന്ദിയുണ്ട് ഈ വകുപ്പിനോട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ നമുക്ക് സന്തോഷമുണ്ട്, നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ വന്നാൽ, ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നാൽ വളരെ നല്ല പരിചരണമാണ് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒളിച്ചു പതി സപ്രസ് ചെയ്യുകയാണ്. ആർക്ക് പറയാൻ പറ്റും ഇറ്റലിയിൽ നിന്ന് വന്ന ആളുകൾക്ക് വരില്ല എന്ന്? ഈ വൈറസ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ 0 to 14 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് കരുതുക. 13-ാമത്തെയും 14-ാമത്തെ ദിവസം പനിക്കാൻ പ്രത്യക്ഷപ്പെടാം. അതുവരെ വൈറസ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ ലക്ഷണം കാണുന്നതിന് മുമ്പ് തന്നെ അടുത്ത് പെരുമാറിയ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് കൊടുക്കാം. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് കർശനമായിട്ടും പറയുന്നു, വെളിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും അവർ റിപ്പോർട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. അയൽവക്കക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെയുള്ള ആളുകൾ സമീപത്തുണ്ടെങ്കിൽ അവർ പറയുക. ഇത് അവരെ ചെന്നിട്ട് ഭീഷണിപ്പെടുത്തും എന്നുകൊണ്ട് പറഞ്ഞില്ല എന്നൊന്നും പറയാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ ചെയ്യരുത്. ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് ചെയ്താൽ ഞങ്ങളത് ഏറ്റവും ഭംഗിയായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൈകാര്യം ചെയ്തുകൊള്ളും. അതുകൊണ്ട് സമൂഹം ഒന്നാകെ നമുക്ക് ഒരുമിച്ച് ഇടപെട്ടാൽ മാത്രമേ ഈ ഒരു മാരകമായിട്ടുള്ള അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റൂ. എന്നാൽ ഒന്ന് ഉറപ്പിച്ച് പറയാം, ഇത് മനസ്സിലായാൽ ജീവൻ നഷ്ടപ്പെടാതെ, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഗുരുതരമല്ലാത്ത ആരുടെയും ജീവൻ നഷ്ടപ്പെടാൻ അനുവദിക്കാതെ, ഇനി രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുന്നതിനാണ് ഇത്ര കർശനമായിട്ട് ആരോഗ്യവകുപ്പ് ഇടപെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഇന്നലെ സംസാരിച്ചു, മുഖ്യമന്ത്രിയും പറഞ്ഞത് വളരെ വിജിലന്റ് ആയിട്ട് എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഗവൺമെന്റ് ആകെ, കേരളത്തിലെ ഗവൺമെന്റ് ഒന്നടങ്കം ഈ കൊറോണയെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ട് VC വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു, അവരിടക്കിടക്ക് നിർദ്ദേശം തരുന്നുണ്ട്, പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഒരേ മനസ്സോടെ പരിശ്രമിക്കുക. ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള, ഭൂഗോളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദുരന്തമായി മാറാനിടയുള്ള ഒരു പുതിയ വൈറസ്, അതിനെ എങ്ങനെയാണ് അധികം മനുഷ്യർക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെറുക്കാൻ സാധിക്കുക, അതിന്റെ ആ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനത്തിൽ എല്ലാവരും ഒരേ മനസ്സോടെ പങ്കെടുക്കണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളുടെ ടീം ഏത് ജില്ലയിലായാലും അവര് ബാക്കിയെല്ലാം മാറ്റിവെച്ചുകൊണ്ടും ഇതിലിടപെടും, പ്രവർത്തിക്കും. കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്യുമെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്.
ഫസ്റ്റ് ഫേസ് അല്ല, അതിപ്പോ ഇപ്പൊ ഈ ഒരു ജില്ലയിലാണ് വന്നിട്ടുള്ളത് പോസിറ്റീവ് കേസ്. കൂടുതൽ ജില്ല പോസിറ്റീവ് ആകാതിരിക്കട്ടെ, വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും എല്ലാം ഇടപെട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ നമ്മള് ഇവിടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇത്രയധികം രാജ്യങ്ങളിൽ വ്യാപിച്ചിട്ടില്ല. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത്, പേഷ്യന്റ് സ്റ്റേബിൾ ആയ സമയത്തും ഇത്രയേറെ രാജ്യങ്ങളിൽ വ്യാപിച്ചിട്ടില്ല. നമുക്കിതിന്റെ വ്യാപ്തി പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നെഗറ്റീവായി, നമ്മളിത്തിരി സ്റ്റേബിൾ ആയപ്പോൾ ഇനി സ്റ്റേറ്റ് ഡിസാസ്റ്റർ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തു. പക്ഷെ ബാക്കി എല്ലാ വിജിലൻസും തുടർന്നു. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇടപെടാൻ കഴിയുന്നത്. ഇനിയൊരു ഘട്ടത്തിൽ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നു. കൂടുതൽ വ്യാപിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനം എടുക്കും. വളരെ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻഫോംഡ് ആയിട്ടുള്ള ആൾക്കാർ 37 ഡിഗ്രിയിൽ ഈ വൈറസ് വ്യാപിക്കില്ല, അതുകൊണ്ട് എല്ലാവരും പൊങ്കാലയിൽ പങ്കെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. ഇവർക്ക് ഇവരെയൊക്കെ ഒന്ന്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു കൂട്ടായ തീരുമാനത്തിന്റെ, ഒരു അതോറിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്തരം വിവരങ്ങൾ ആരും പറയരുത്. എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും എത്ര അനുഭവസ്ഥരായാലും, ഞങ്ങളിപ്പോ പറയുന്നത് ആരോഗ്യമന്ത്രിയുടെയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയോ കലക്ടറുടെയോ DHS ന്റെയോ ഒന്നും അഭിപ്രായം ഒറ്റയ്ക്കുള്ള അഭിപ്രായമല്ല. ഞങ്ങൾ കൂട്ടായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതിനെ നേരിടാൻ പുറപ്പെടുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ആയുധമാണ് കയ്യിൽ വേണ്ടത്, അത് തീരുമാനിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പൊതുവായിട്ട് അങ്ങനെ ഒരു തീരുമാനം, ഇപ്പൊ നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ കൊറോണ വ്യാപിക്കുന്നതായി കാണുന്നുണ്ട്, വളരെ തണുപ്പുള്ള രാജ്യങ്ങളിൽ കൊറോണ വ്യാപിക്കുന്നതായി കാണുന്നുണ്ട്. ദൻ എങ്ങനെയാണ് നമ്മൾ ഇത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഈ വൈറസ് ജീവിച്ചിരിക്കുക എന്ന് പറയുക? അങ്ങനെ ആധികാരികമായിട്ട് തെളിയിക്കപ്പെടാത്തിടത്തോളം എത്ര ഉന്നതരായാലും അത്തരം കാര്യങ്ങൾ അകത്ത് ഡിസ്കസ് ചെയ്യാം, പക്ഷെ പബ്ലിക്കിൽ അനൗൺസ് ചെയ്യുമ്പോൾ അതിനൊരു ആധികാരികത ഉണ്ടായിരിക്കണം. ആധികാരികത ഇല്ലാതെ അത്തരം തീരുമാനങ്ങൾ അനൗൺസ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഭൂമിയിലാകെ ഒരു വലിയ പരിശ്രമത്തിലാണ് മനുഷ്യരാശിയാകെ രക്ഷപ്പെടാനുള്ള, അതിന്റെ ഇടയിൽ ഇങ്ങനെ അർദ്ധവിവരങ്ങൾ അത് പുറത്തു വിടരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നടപടി എന്ന് പറഞ്ഞാൽ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നമ്മള് നടപടി അങ്ങനെ ഇല്ല ഇല്ല, നടപടിയിലേക്ക് പോകുക എന്നുള്ളതല്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ധാരാളം വരും. എനിക്ക് മനസ്സിലായിട്ടില്ല ആരെ കുറിച്ചാന്ന്. അല്ല ഇതെന്താന്ന് വെച്ചാല്, ഇതൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം ആണെങ്കിൽ ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. അദ്ദേഹം ഡോക്ടറാണോ? നോ നോ നോ, ഈസ് നോട്ട് എ സ്പെഷ്യലിസ്റ്റ്. ആ അതെ 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 അതെ, സെൻകുമാറിനെ അറിയാം. അദ്ദേഹത്തിന് MBBS ഡോക്ടറാണോ എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോ അതെന്തോ ആയിക്കൊള്ളട്ടെ, ആരായാലും ശരി, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ദയവായിട്ട് നടത്താതിരിക്കുക, അതിൽ നിന്ന് പിൻവാങ്ങുക. അദ്ദേഹത്തിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടെ ഹെൽത്ത് സെക്രട്ടറിയും കലക്ടറും ഒക്കെ ഉണ്ട്, കൺവേ ചെയ്യാം. അത് നമുക്ക് സഹായകരമായ അറിവാണെങ്കിൽ ഉറപ്പായിട്ടും സ്വീകരിക്കും, സഹായകരമല്ലെങ്കിൽ അതിപ്പോ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യും. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജനങ്ങളാകെ ബുദ്ധിമുട്ട് വല്ലാണ്ട് വിഷമിക്കൊന്നും വേണ്ട. കാരണം കൊറോണയാണെന്ന് മനസ്സിലായാലും ആരോഗ്യവകുപ്പ് അത് കൈകാര്യം ചെയ്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കും. അതുകൊണ്ട് വല്ലാതെ എല്ലാവരും അസ്വസ്ഥരായിട്ട് കൊറോണ പെട്ടെന്ന് ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാവണ്ട, ധൈര്യമായിട്ടിരിക്കുക. പക്ഷെ ഇതുപോലുള്ള പ്രസ്താവനകൾ വെളിയിൽ നിന്ന് നടത്താതിരിക്കുക, ഉന്നതരായിട്ടുള്ള ആളുകൾ അടക്കം എന്നുള്ള ഒരു അപേക്ഷയാണ് അവരോട് വെക്കാനുള്ളത്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.